സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഹരികൃഷ്ണൻ, എന്തൊക്കെയാണ് പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ്? വേണു, കേരളത്തിലെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വടക്ക് കിഴക്കൻ അറബിക്കടലിൽ കച്ചിനും പാകിസ്ഥാനും സമീപ പ്രദേശങ്ങളിലായി അതിതീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അടുത്ത 6 മണിക്കൂറിൽ ഈ അതിതീവ്ര ന്യൂനമർദ്ദം പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ശക്തി ആർജിച്ച് ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായാണ് കേരളത്തിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. ഇത് ഈ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്ന ചുഴലിക്കാറ്റ് അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ തീരത്തിൽ നിന്ന് അകന്നു മാറാനുള്ള സാധ്യതയും ഉണ്ട്. പക്ഷേ അതിന്റെ സ്വാധീനപരമായി സംസ്ഥാനത്ത് ആകെ പരക്കെ മഴ ലഭിക്കും. അടുത്ത 5 ദിവസങ്ങളിൽ മഴ ലഭിക്കുമെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് എന്നുള്ളത്. അതിന്റെ ഭാഗമായി ഈ 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 4 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ട് ആണ്. ഈ അറബിക്കടലിലെത്തിയ ന്യൂനമർദ്ദത്തെ തുടർന്നാണ് ഈ കേരളത്തിൽ മഴ ശക്തമാകുന്നത്. ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ടെന്നും കേരള തീരത്ത് മത്സ്യബന്ധനം പാടില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അത് മാത്രവുമല്ല, ഈ നദീതീരത്ത് താമസിക്കുന്നവർ, തീരദേശത്ത് താമസിക്കുന്നവർ, മലയോര മേഖലകളിൽ താമസിക്കുന്നവർ, മണ്ണിടിച്ചിൽ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരൊക്കെയും ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നുണ്ട്. വേണു.